ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പം എന്താ, ഇന്നൊരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. അതായത് നമ്മളെ ലഞ്ച് പ്രിപ്പറേഷൻ ആട്ടോ, അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ജൂൺ ജൂലൈ ആയ പിന്നെ മത്തിൻ്റെ പ്രളയമാണല്ലോ, അതുകൊണ്ട് ലേശം മത്തിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നേരിയാക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് മത്തി കേട്ടോ സ്പെഷ്യൽ. അല്ലേ കേട്ടോ, മത്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ല അടിപൊളി മത്തിയായിരിക്കും തോന്നുന്നു. കുറേ നാളായി മത്തി കഴിക്കണം ചേർക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മുട്ടയിൽ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക നമ്മൾ. അത്ര തന്നെ നമുക്ക് ആദ്യം ഇത് വൃത്തിയാക്കണം. അതിൻ്റെ മുന്നേ കറിയും ആക്കുന്നുണ്ട്, പിന്നെ ഫ്രൈയും ആക്കണ്ട അല്ലേ. രണ്ട് മൂന്ന് പീസ് ഫ്രൈയും രണ്ട് ബാക്കിയുള്ളത് കറിയും. ആ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്ത സാധനം കേട്ടോ. ഇതെല്ലാം ഒരു സവാള എടുത്തിട്ടുണ്ട്, ശരിക്കും ചെറിയ ഉള്ളി എടുക്കേണ്ടത്. അതില്ലാത്തതുകൊണ്ട് ഇതാ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളകും, ഒരു കഷ്ണി ഇഞ്ചിയും, പിന്നെ മുളകിട്ട കറിയായതുകൊണ്ട് അത് നല്ല വെളുത്തുള്ളിൻ്റെ ഫ്ലേവറാണ്. വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇതാ ഒരു നമ്മുടെ കൈ നിറച്ചും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുടംപുളി ഇട്ടിട്ട് ആക്കുന്നത്, മറ്റേ വളംപുളിയല്ല. ഇതാ കുടംപുളി ഞാൻ നേരത്തെ ഒരു മൂന്ന് കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ മീൻ നന്നാക്കാം. ഓക്കെ, അപ്പം നമ്മൾ മീൻ മുറിക്കാൻ പോകും കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മീനാണുള്ളത് കേട്ടോ. ഒരു അത്യാവശ്യം ഒരു സൈസുള്ള മീനാണ്, ഭയങ്കര വലിയ മീനൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം മത്തീൻ്റെ ചെതമ്പല് കളയാൻ പോവാണ്. പൊതുവേ ഞാൻ മത്തീൻ്റെ തല ഇങ്ങനെ അങ്ങനെ മുറിക്കില്ല, പക്ഷേ എന്താ കുറച്ച് വലിയ മത്തിയാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെ തല കളയാന്ന്. മുട്ടയുണ്ടോ? ഇതാ മുട്ടയുണ്ട്. പക്ഷെ എനിക്ക് ഈ മുട്ടേൻ്റെ ഇങ്ങോട്ടും എനിക്ക് മറ്റേ മുട്ടയാണ് ഇഷ്ടം, തരി തരി പോലത്തെ. എന്നാലും ഇതാ മുട്ടയുണ്ട്. അയ്യോട്ട് അവിടുന്നൊരു പാത്രം എടുക്കുമോ ചെറുത്. പിന്നെ ഈ മത്തീൻ്റെ ഇല ഏത് മീൻ്റെ ഈ കറുപ്പ് സാധനമെല്ലാം നല്ലോണം കളയണം കേട്ടോ. എന്നിട്ട് വേണം വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കറുപ്പ് ഉള്ളത്തെ കറുപ്പ് നന്നായിട്ട് പോകണം. എനിക്ക് അങ്ങനെ കറുപ്പ് പോവാണ്ട് കഴിക്കാൻ വേണ്ടി തീരെ ഇഷ്ടമല്ല. പിന്നെ ചിലവർ ഈ മത്തീൻ്റെ മുട്ട തന്നെ ഉള്ളിൽ അങ്ങ് തന്നെ വെച്ചിട്ടാക്കലുണ്ട്, അതും എനിക്കിഷ്ടമല്ല. എല്ലാം വേറെ വേറെ എടുത്തിട്ടാണ് ഇഷ്ടം. അപ്പം ഇതാ നമ്മൾ അത്യാവശ്യം വൃത്തിക്ക് തന്നെ മത്തി ചെതമ്പിലൊന്ന് നല്ലോണം പോകണം. നല്ല വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണൊന്നും എടുത്തിട്ടില്ല, ഈ ഒരു തലേൻ്റെ ഈ ഭാഗം മുതലാണ് ഇങ്ങനെ എടുത്തത്. നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ മീൻ ഫുൾ വൃത്തിയാക്കി കേട്ടോ. നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ മുട്ടയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മറ്റേ ഇണർ ഇനി എന്ത് ചെയ്ത് ഇതിൽ നിന്ന് രണ്ട് വീതം അല്ലേ കേട്ടാ, രണ്ട് മീൻ വീതം മാറ്റി മാറ്റി വെക്കുന്നുണ്ട് മീൻ ഫ്രൈ ആക്കാൻ. ബാക്കി മീനെ പകുതിയാക്കിയിട്ട് നമുക്ക് കറി ആക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളത് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പകുതി പകുതി ആക്കിയിട്ട് കറിയാക്കാം. നടുക്കുന്ന ഒരു വര കൊടുക്കുക. പണ്ടെങ്ങനെ അറിയോ, അമ്മമ്മയെല്ലാം കറി വെക്കില്ലെന്ന് വെച്ചാൽ ഈടുന്നേ മുറിക്കും, ഇത്രയും ഉണ്ടാവുള്ളൂ ഏട്ടാ ഇത്ര. പിന്നെ ഈട നടു, പിന്നെ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഒരു മത്തിന്ന് കിട്ടും. അങ്ങനെ മീൻ കറി വെച്ചിട്ടുണ്ട്.
ഞാൻ രണ്ട് കഷ്ണം ആക്കുന്നുള്ളു. അച്ഛനൊന്നും ഇങ്ങനെ രണ്ട് കഷ്ണം ആക്കുന്ന ഇഷ്ടേ അല്ല എൻ്റെ അച്ഛന്. പിന്നെ നമ്മളങ്ങ് കഴിക്കൽ തന്നെ അങ്ങനെ ഒരു ശീലമായി. പക്ഷെ ഇപ്പൊ കുറച്ച് കുറച്ചെല്ലാം കഴിക്കാൻ തുടങ്ങിയപ്പോ നമ്മള് അപ്പേതാ ഇപ്പൊ ഏകദേശം കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഒന്നില്ലേ, അങ്ങനെ ആക്കി വെച്ച് അപ്പൊ അതവിടെ സെറ്റായി. നല്ല വൃത്തിക്ക് കഴിഞ്ഞിട്ടല്ല വെച്ചത്. എനിക്ക് ഇതിന് വരയിട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ആക്കേണ്ടതല്ലേ. നമുക്ക് മീൻ എപ്പോഴും വരയിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെയും അങ്ങ് മുളക് വരട്ടി ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്ക് മസാല പോവില്ല, വലിയ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ ഇതാ മസാല വരട്ടി വെക്കുക കേട്ടോ. അപ്പൊ കറി ആവുമ്പത്തേക്ക് ഇത് കുറച്ച് മസാല പിടിക്കുമല്ലോ. കുറച്ച് മുളക് പൊടി, പിന്നെ ലേശം കുരുമുളക് പൊടി കേട്ടോ ഇടുന്നത്. അടുത്തത് ഒരു ക്രഷ്ഡ് കുരുമുളക് പൊടിയാണേ. ഞാൻ ഓൾറെഡി കടയിൽ നിന്ന് നമ്മൾ കുരുമുളക് വാങ്ങിച്ചിട്ട് ക്രഷ് ചെയ്ത് വെക്കലാന്ന്, പൊടിയായിട്ട് വാങ്ങലില്ല. ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ലേശം മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റായാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പ് പൊടിയുള്ള ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ദാ മീൻകറി ആക്കാം. ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഈസി മീൻകറി കേട്ടോ, എല്ലാവർക്കും വേഗമാക്കാൻ പറ്റും. ലേശം എണ്ണ വെച്ചിട്ടുണ്ട്. കണ്ണൂർ സ്റ്റൈലോ എറണാകുളം സ്റ്റൈലോ അങ്ങനെയൊന്നും അല്ല, എൻ്റെ ഒരു സിമ്പിൾ സ്റ്റൈലാക്കുന്ന ഒരു മീൻകറിയാണ്. ഇതാ നമ്മളിവിടെ ഉള്ളി, ചെറിയുള്ളിയാണ് വേണ്ടത്, പക്ഷേ എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയുള്ളി എടുത്തു. കുറച്ച് എന്താ വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി. അത് ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയേ. വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളിയാണ് ഇടാൻ പോകുന്നത്. ഒറ്റൊരു തക്കാളി എടുത്തിരിക്കുന്നത്, അതെങ്ങനെ ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിക്ക് നീറ്റ് സമയമെടുക്കും വഴരാൻ വേണ്ടിയിട്ട്. പക്ഷെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം ഒന്ന് മഴ പെയ്തിട്ടുണ്ട്, ഇത്ര സമയം നല്ല വെയിലും. പക്ഷെ ഇപ്പം ഒന്ന് മഴ പെയ്ത് അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവേ. നമുക്ക് മസാലകൾ ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്. മുളക് പൊടി ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഏറ്റാന്ന് മല്ലിപ്പൊടി എടുക്കുന്നത്, ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ആഡ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിൽ ഇതാ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളത്തോടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പം നമ്മുടെ മീൻകറി ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിടാം. ഓക്കെ, ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് സിമ്മിലിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ടാവും. പിന്നെ ഇതിപ്പുറം നമ്മൾ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ലാസ്റ്റ് വെക്കുന്നുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല അളക്കണേ, ഉടയാണ്ട് മീനൊന്നും പൊട്ടാണ്ട്.
ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തള വരുന്ന വരെ ഓക്കെ. അതിൻ്റെ ഇടയിൽ നമ്മൾ മത്തി ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഏട്ട മറിച്ചിട്ടാണ്, അതൊന്നും കൂടി ഇത്ര മറിച്ചിടാൻ വിചാരിച്ചത്. ലാസ്റ്റ് നിമിഷം മസാല ഉണ്ട്, അത് നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ലേശം തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ, നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് മാറ്റി വെച്ച തേങ്ങയാണ്, അതും കൂടെ അതിലിടുന്നുണ്ട്. നല്ല ടേസ്റ്റ് തേങ്ങേൻ്റെ ആ മൊരിയും ഇതെല്ലാം കൂടെ ആയിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മുരിയട്ടായിരുന്നു. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി കേട്ടോ. അപ്പം മീൻകറി അതുവരേക്കും അവിടെ സെറ്റാവട്ടെ എന്ന് ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായത്. ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയേർഡായി, നല്ല ചൂടുണ്ടായിരുന്നു ഓൾറെഡി, അപ്പം നല്ല ടയേർഡായിട്ട് മഴ വന്നപ്പോഴത്തേക്ക് സെറ്റായി കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി കൊടമ്പുളി ഇട്ട മീൻകറിയും പിന്നെ വറുത്ത മീനും ചോറും ഇത്രയും കാര്യങ്ങളായിട്ടോ ഉള്ളത്. അപ്പം ചെറിയ പൊടി ചോറാക്കി ഓ അനക്ക് മതി. അപ്പം അതാ ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഈസി ആയി പറ്റുന്നൊരു കാര്യം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണ്. അതിലേക്കും ഇറ്റ്സ് ഡൺ ബൈ ഫ്രം ആദ്യ ആക്കി.